നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ശനിയാഴ്ച മുതൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് നീങ്ങി December 12 ശ്രീലങ്ക തമിഴ്നാട് തീരത്ത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്താൻ സാധ്യതയുണ്ടെന്നും പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം RMC അറിയിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 kilometer വരെ ഉയരത്തിൽ ഒരു പ്രവാഹം സ്ഥിതി ചെയ്യുന്നുവെന്ന് ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നുണ്ട്. ഇക്കാരണത്താൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് December 7 ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും 12 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലൂടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുകയും ചെയ്യും. ന്യൂനമർദ്ദം കാരണം വരും ദിവസങ്ങളിൽ തമിഴ്നാടിന്റെ തെക്കൻ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകും. തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. 14 കേരളത്തിലും മഴ സാധ്യത. ആൻഡമാൻ കടലിനോട് ചേർന്ന് വടക്കൻ ഇന്തോനേഷ്യയിലെ ബന്ദേ ആച്ചയ്ക്ക് സമീപമാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ 20 ഫിഞ്ചാൾ ചുഴലിക്കാറ്റിന് മുന്നോടിയായി ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെട്ട അതേ മേഖലയിലാണ് ഇന്ന് ചക്രവാത ചുഴി രൂപം കൊണ്ടതെന്നും തങ്ങളുടെ വാനനിരീക്ഷകർ പറഞ്ഞു. ഫിഞ്ചാൽ സഞ്ചരിച്ച പാതയിൽ അടുത്ത 5 സഞ്ചരിച്ച് ശ്രീലങ്കയ്ക്ക് സമീപം നിലകൊള്ളും. തുടർന്ന് ന്യൂനമർദ്ദമാകാനാണ് സാധ്യത. ഈ ന്യൂനമർദ്ദം തുടർന്ന് ഏത് പാതയിൽ നീങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ചുഴലിക്കാറ്റ് പോലെ ശക്തിപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നും വെതർമാൻ പറഞ്ഞു. ശ്രീലങ്ക മുതൽ അറബിക്കടൽ വരെയുള്ള മേഖലയിൽ തീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപപ്പെടാൻ അനുകൂല അന്തരീക്ഷ സ്ഥിതിയാണ് December 1 അന്താരാഷ്ട്ര കാലാവസ്ഥ ഏജൻസികളുടെ നിഗമനമുള്ളതിനാൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തെക്കുറിച്ച് നിരീക്ഷണം വേണമെന്നും മെറ്റ് ബീറ്റ് വെതർ പറയുന്നു. ഇപ്പോഴത്തെ നിരീക്ഷണ പ്രകാരം December 14 ശേഷം കേരളത്തിലടക്കം മഴ നൽകാൻ പര്യാപ്തമാണ് അന്തരീക്ഷ സ്ഥിതി. തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം അറബിക്കടലിലെത്തിയ ഫിഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു. കരയിൽ നിന്ന് അകലെ തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ കേരളത്തിലോ ഇന്ത്യയുടെ കരപ്രദേശങ്ങളിലോ ഈ സിസ്റ്റം ഇനി സ്വാധീനിക്കില്ല. ഞായറാഴ്ചയോടെ സമാലയൻ തീരത്തിന് സമീപം ദുർബലമാവുകയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തെയാണ് നിരീക്ഷിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നാൽ നാളെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 35 to 45 kilometers വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 kilometers വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സമാലയൻ തീരങ്ങളിൽ മണിക്കൂറിൽ 45 to 55 kilometers വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 kilometers വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.